നമസ്കാരം. മഠത്തിലെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മുരിങ്ങ ഇല വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകൂട്ടാൻ. മുരിങ്ങ ഇലയും തൈരുമാണ് കേട്ടോ മെയിനായിട്ട് വരുന്ന ഇൻഗ്രീഡിയൻസ്. അപ്പോൾ എങ്ങനെ നമുക്കത് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഗ്യാസ് കൊടുത്തിട്ട് ഒരു കടായി എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വറ്റൽമുളക് 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഉണ്ടമുളകാണ്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ എടുക്കാം. അതുമാതിരി 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ കടുക് പൊട്ടി വരട്ടെ. ഇതിലേക്ക് 2 കുഞ്ഞുള്ളി കേട്ടോ, അത്ര മതി. ചെറുതാക്കി അരിഞ്ഞതിട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മുരിങ്ങ ഇല ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു ഡിഫറെൻ്റ് ടേസ്റ്റിലുള്ള ഒരു കൂട്ടാനാണ് കേട്ടോ. അത് നല്ലോണം ഒന്ന് സിമ്മിൽ വെക്കുക. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും മുരിങ്ങ ഇല. ഒന്ന് അവിടെ അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഒരു കുഞ്ഞേ മുറി നാളികേരം, ഒരു നാളികേരത്തിൻ്റെ ചെറിയൊരു മുറി എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക്, മുഴുവൻ കുരുമുളകാണ്. 1/2 ടീസ്പൂൺ നല്ല ജീരകം, ആവശ്യത്തിന് പച്ചമുളക്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചു കൊണ്ടുവരാം കേട്ടോ. ഇനി നമുക്ക് ഈ തൈര് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. വല്ലാതെ വെള്ളം പാടില്ല കേട്ടോ. തൈരായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. ഒന്ന് മോര് മാതിരി ആക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ കൂട്ടാനിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് കറക്കിയാലും മതി, അല്ലെങ്കിൽ ഇങ്ങനെ സ്പൂൺ കൊണ്ട് നല്ലോണം ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതൊന്നിങ്ങനെ വാട്ടിയതിന് ശേഷം 1 തക്കാളി, ഒറ്റ ഒന്ന് കേട്ടോ, നല്ലോണം ജ്യൂസുള്ള തക്കാളി വേണം. നമ്മുടെ നാടൻ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, അവൻ്റെ തക്കാളിയില്ലേ, അതന്നെ പറ്റുമെങ്കിൽ എടുക്കുക കേട്ടോ. അതിലാണ് നന്നായിട്ട് ജ്യൂസ് ഉള്ളത്. ഒന്നിരിക്കട്ടെ. അപ്പം ഞാൻ ഇത് നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് ഈ മോരും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മുരിങ്ങയിലൊക്കെ വെന്തിട്ടുണ്ടാവും, പെട്ടെന്ന് വേകുമല്ലോ. എന്നിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം, അതായത് മോര് അരപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു ഹായ് കണ്ടോ. എന്താ കളറ് നോക്കൂ. കുറച്ചും കൂടി മോരും ബാക്കിയുണ്ട്, കുറച്ചും കൂടി വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 1/4 ഗ്ലാസ് കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട് കേട്ടോ, ഇട്ട് കൊടുത്തു. കണ്ടോ എത്ര പെട്ടെന്ന് കഴിഞ്ഞാൽ നോക്കൂ. അപ്പോൾ മുരിങ്ങയിലോണ്ട് നമുക്ക് പല വിധത്തിലും ഉണ്ടാക്കാം അല്ലേ. കഴിഞ്ഞ ദിവസം ഞാൻ നാളികേരം ഒന്നും അരയ്ക്കാതെ ഉണ്ടാക്കിയിരുന്നു. ഇതിപ്പോൾ തൈരൊഴിച്ചിട്ട് ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഒരു കുഞ്ഞു തക്കാളിയും കൂടി ഇട്ടപ്പോൾ അതിൻ്റെ ചെറിയൊരു പുളിയുണ്ട്, വല്ലാത്തൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ പല വിധം പറയില്ലേ, പല വിധത്തിൽ ഉണ്ടാക്കും കേട്ടോ. ഒന്ന് തിളച്ച് വരട്ടെ. ഞാൻ നല്ല സിമ്മിൽ അവച്ചിരിക്കുന്നത് കാരണം മോരല്ലേ, തൈര് മോരാക്കിയിട്ടുണ്ട്, നല്ലത്. അപ്പം നന്നായിട്ടൊരു തിള വന്നിട്ടുണ്ട്, ഗ്യാസ് ഓഫാക്കി കൊടുക്കാം കേട്ടോ. ഇത്ര പണിയേ ഉള്ളൂ കണ്ടോ. വളരെ സ്വാദിഷ്ടമായ നമ്മുടെ തക്കാളിയും മുരിങ്ങ തൈര് കറി റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. അപ്പോൾ ഇന്ന് നമ്മുടെ നമ്മളിട്ട് വെച്ചിരുന്ന തുറമാങ്ങ ഭരണിയും കൂടി തുറക്കാൻ പോവുകയാണ് കേട്ടോ. ഇതുവരെ തുറന്നിട്ടില്ല കണ്ടോ, അടിപൊളിയായിട്ട് ഇരിക്കേണ്ട. ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ കുലുക്കി വയ്ക്കാറുണ്ടായിരുന്നു. ഹായ്, നമ്മുടെ കെട്ടും കൂടി പൊട്ടിച്ചിട്ടില്ല കേട്ടോ. കെട്ട് പൊട്ടിച്ചിട്ട് പുറത്തേക്ക് വന്നിട്ടില്ല ആരും കണ്ടോ. ഇതിൻ്റെ ഉള്ളിലൊരു കുഞ്ഞി കഷ്ണം കൂടി ഉണ്ട്, അതും കൂടി എടുക്കട്ടെ കേട്ടോ. എന്തൊരു മണ വരുന്നുണ്ട് ഈശ്വരാ, കണ്ടോ. നന്നായിട്ട് ആയിട്ടുണ്ട് കണ്ടു കഴിഞ്ഞാൽ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കുറച്ചൊരു ഈ കുഞ്ഞൊരു കഷ്ണം എടുത്തിട്ട് ഒന്ന് നോക്കാം നമുക്ക് കേട്ടോ. കണ്ടോ, അയ്യോ നല്ലോണം അലിത്തിട്ടുണ്ട്, നോക്കട്ടെ കേട്ടോ. സൂപ്പർ ടേസ്റ്റ് കണ്ടോ. ഏയ് നല്ല എരി, നല്ല പുളി, വിനാഗിരിയിലും മുക്കി വെച്ചതല്ലേ, അടിപൊളി കണ്ടോ.
കൂടി എടുക്കാട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ കെട്ടുകളൊക്കെ ഒന്നാണ് പൊട്ടിക്കാം. നല്ലോണം കുലുക്കി വെച്ചിട്ട് എന്നിട്ടും കൂടി കണ്ടോ, കെട്ടൊന്നും പൊട്ടിയിട്ടില്ല എന്തായാലും. അപ്പോൾ ഇതും കൂടി നമുക്കങ്ങോട്ട് അഴിക്കാം കേട്ടോ. ഇനി കണ്ടോ അതിൻ്റെ ഉള്ളിപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഹായ്, അടിപൊളിയായിട്ടുണ്ട്. കഞ്ഞി കുടിക്കാനും തൈര് കൂട്ടിയ ചോറിൻ്റെ ഒപ്പമൊക്കെ എന്തിനാ ഇനി അധികം. അപ്പോൾ ഇന്ന് നമുക്ക് ഈ മുരിങ്ങയില കൂട്ടാൻ ഒരു പ്രത്യേക രീതിയിലല്ലേ വെച്ചിരിക്കുന്നത്. അതിൽ പുളി കുറവായി കുഞ്ഞിയ തക്കാളി ഇട്ടെന്ന് വെച്ചാലും തൈരുണ്ട്, എന്നാലും വലിയ പുളി ഇല്ലാത്തതാണല്ലോ. അതിൻ്റെ ഒപ്പമുണ്ടല്ലോ അതിൻ്റെ ഒരു കഷ്ണം കൂടി കൂട്ടിയിട്ടാണ് ഇന്നത്തെ ഊണ് കേട്ടോ. ചോറ് വിളമ്പിയിട്ടുണ്ട് ഒഴിച്ചുകൂട്ടാൻ. മുരിങ്ങയില തൈര് കറി. പിന്നെ നമ്മുടെ സ്വന്തം തുറമാങ്ങ ഉരുട്ടാം കണ്ടോ, നല്ലോണം അലുത്തിട്ടുണ്ട് കണ്ടോ. എല്ലാവരും കഴിച്ചോളൂ. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. മറ്റൊരു കിട്ടിയില്ല വീഡിയോ ആയിട്ട് നാളെ വരാട്ടോ. ബൈ.